മലയാള സിനിമയുടെ തന്നെ വ്യത്യസ്തമായ ഓരോ ചിത്രങ്ങൾക്കും വേണ്ടി, അതായത് ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായ അലാവുദ്ദീനും അത്ഭുത വിളക്കും അതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് രാമേന്ദ്രബാബു സാറാണ്. അതുപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ 70mm മലയാളത്തിലെ പടയോട്ടം അതിന് ക്യാമറ ചലിപ്പിച്ചത് അദ്ദേഹമാണ്. ആദ്യത്തെ ഈ 70mm സിനിമാസ്കോപ്പും ചിത്രവും ഒക്കെ കഴിഞ്ഞ ശേഷം ഇനി എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ കഴിയും എന്ന് ഉദയ അതിൻ്റെ ഭാരവാഹികൾ അതിൻ്റെ നിർമ്മാതാക്കൾ ബാബു സാറിനോട് ആവശ്യപ്പെട്ടപ്പോൾ സാറ് നമുക്ക് 3D ചിത്രം ചെയ്യാം എന്ന് പറഞ്ഞ് ആദ്യത്തെ 3D ചിത്രത്തിൻ്റെ അന്വേഷണം നടത്തുകയും അതിൻ്റെ റിസർച്ച് നടത്തുക എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങൾ ചെയ്ത ശേഷവും സാറിന് ആ ചിത്രം സമയം ആയപ്പോൾ അദ്ദേഹം സാറിനെ വിളിച്ചില്ല, മറ്റൊരാളാണ് ആ ചിത്രം ക്യാമറ ചലിപ്പിച്ചത്. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ലക്ഷ്യമാണ് ഈ 41 ശേഷം ഇപ്പോൾ ദിലീപ് നായകനാവുന്ന 3D ചിത്രമായ മാന്ത്രിക താക്കോലിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. നമ്മൾ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ തന്നെ അത് നമ്മൾ 3D തിങ്ക് ചെയ്യണം, സ്ക്രിപ്റ്റിൽ 3D ഉണ്ടാക്കണം. സ്ക്രിപ്റ്റിൽ തന്നെ നമ്മൾ ഈ 3D എന്തൊക്കെ എഫക്ട്സ് വേണം, പിന്നെ മാത്രമല്ല അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ ഒരു പേസിങ്, അതായത് 3D വന്നിട്ട് നമുക്ക് എന്തായാലും ഒരു നമ്മുടെ കണ്ണ് എപ്പോഴും സ്ക്രീനിലെ ഫോക്കസ് ചെയ്യും, നമ്മൾ ഏതെങ്കിലും ഒരു സാധനം കാണാൻ അവിടെ ഫോക്കസ് ചെയ്യുള്ളൂ. പക്ഷേ നമ്മുടെ കണ്ണിനെ ആർട്ടിഫിഷ്യലായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് മുമ്പിലുള്ള ഒബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ പുറകിലായിട്ട് ഫോക്കസ് ചെയ്യുക, അങ്ങനെ വരുമ്പോഴത്തേക്ക് കണ്ണിന് അതിൻ്റെതായ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണം. അങ്ങനെ സമയം കൊടുത്തില്ലെങ്കിൽ കുറേ സമയം കാണുമ്പോഴത്തേക്ക് ഒരു തലവേദനയോ അല്ലെങ്കിൽ ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ മൊത്തത്തിൽ സ്ക്രിപ്റ്റിൽ തന്നെ ഇതിനെ ഒരു 3D സ്ക്രിപ്റ്റായിട്ട് തന്നെ ചെയ്യണം, എവിടെ എവിടെ എഫക്ട്സ് വേണം, പിന്നെ കണ്ണിന് റിലാക്സ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം, പിന്നെ ഒരു ഇത്ര മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഇത് ഉണ്ടാക്കണം. അപ്പോൾ ഇതിനൊക്കെ ഒരു നല്ല ഒരു 3D കൺസൾട്ടൻ്റ് വേണം. അപ്പോൾ അവർ വെച്ചിട്ട് നമ്മൾ ഇത് മുഴുവനും ഒരു ഡെപ്ത് ബഡ്ജറ്റ് എന്ന് പറയും, അതായത് എവിടെ ഏത് സാധനങ്ങൾ സ്ക്രീനിൽ വേണം, ഏത് സാധനങ്ങൾ പുറകിൽ വേണം, ഏത് സാധനങ്ങൾ മുമ്പിൽ വേണം, അങ്ങനെ ഡെപ്ത് ബഡ്ജറ്റ് എന്നുള്ള ഒരിത് നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ ഓരോ സീൻ ബൈ സീനായിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ തലമുറയിൽ പലരും 3D കാണുന്നത് അവതാറിൽ കൂടാണ്. അപ്പോൾ അതേപോലെ അവതാർ തുടങ്ങിയിട്ട് കുറേയധികം ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും സിനിമകൾ വന്ന് അത് പലതും എഫക്റ്റീവല്ല, കാരണം അതിന് ഒരു സ്റ്റോറി ലൈൻ ഇല്ലാതിരുന്നു, പ്രോപ്പറായിട്ടുള്ള ശരിക്കുള്ള കഥയില്ലായ്മ, അങ്ങനെ വന്നിട്ടും പല പടങ്ങളും വിജയമല്ലായിരുന്നു. അവതാറിന് ശേഷം വീണ്ടും 3D തരംഗം ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോഴാണ് ഹ്യൂഗോ എന്ന സിനിമ, അത് ആ സിനിമയ്ക്ക് സിനിമാറ്റോഗ്രാഫിക്ക് ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമയാണ്. ആ സിനിമ വന്നതോടുകൂടി ഒന്നും വീണ്ടും 3D ഒന്ന് ചൂടി പിടിച്ച് തുടങ്ങി. സൗത്ത് ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ മാനുവലിലെ ഒരു 5 പേജുള്ള ആർട്ടിക്കിൾ തന്നെ 3D സിനിമയെക്കുറിച്ച് ഒരു 10-15 കൊല്ലം മുമ്പ് ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെയധികം സ്റ്റഡി ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഇതിൽ ഇറങ്ങുന്നത്. പലരും പല സിനിമകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പലരും എന്തായാലും ഏതെങ്കിലും ഒരു സീൻ അല്ലെങ്കിൽ ഒരു കഥ എടുത്തിട്ട് അത് 3D ക്യാമറ ഉപയോഗിക്കുക ഷൂട്ട് ചെയ്ത മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് എങ്ങനെ 3D ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാജിക്കും കൂടി കലർന്നതാണ്, കാരണം മാജിക്കിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ചില ഫാൻറ്റസി സീക്വൻസസ് ക്രിയേറ്റ് ചെയ്യാം. മുതുകാട് അക്കാഡമി ഞങ്ങൾ എല്ലാം സപ്പോർട്ടും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിട്ട് ഞാൻ ഇതിൻ്റെ മാജിക്കൽ പോസിബിലിറ്റീസ് ഡിസ്കസ് ചെയ്തിട്ട്, അതുപോലെ ദിലീപ് ഒരു മാന്ത്രികനായിട്ടാണ്, കുറച്ച് ദിവസം അതിൻ്റെ പ്രാക്ടീസ് ചെയ്യണം, കാരണം ഇതിൻ്റെ മാന്ത്രികൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ നല്ല പ്രാക്ടീസ് ചെയ്താലേ അത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അവനെന്ന് പറഞ്ഞിട്ട്, അതിന് കുറച്ച് സമയം വേണം, എനിക്ക് ഇതൊക്കെ പഠിക്കാൻ കുറച്ച് സമയം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ RK എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം
ആ കാലത്ത് തന്നെ ഈ സ്പെഷ്യൽ എഫക്ട്സിൽ വളരെ വിദഗ്ധനാണ്. 3D സിനിമ ചെയ്യാമെന്നുള്ള ഒരു സബ്ജക്റ്റ് എൻ്റെ മനസ്സിലുണ്ടായി. അപ്പം ഞാൻ അത് പറയുകയും അപ്പം സനൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുകയും പിന്നെ ഞങ്ങൾ ദിലീപിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥ പറഞ്ഞ് അദ്ദേഹം ഇഷ്ടപ്പെടുകയും ചെയ്ത് അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടായത്. അതിനെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിർത്തുന്നു, നന്ദി, നമസ്കാരം. അത് കുട്ടികളും മുതിർന്നവർക്കും ഒരേപോലെ അവരിഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിട്ട് മാറും. അതിന് വേണ്ടത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവുമാണ്. നമസ്കാരം. എന്തുകൊണ്ടും 3D ചിത്രം സംവിധാനം ചെയ്യാനും അത് അവതരിപ്പിക്കുവാനും ഇന്ന് മലയാള സിനിമയിൽ കഴിവുറ്റ ഒരാൾ ആരുണ്ട് എന്ന് ചോദിച്ചാൽ രാമേന്ദ്ര ബാബു സാർ എന്നേ എനിക്ക് മറുപടി പറയാനുള്ളൂ. അതുതന്നെയാണ് എൻ്റെ സത്യം എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഒരു വൻ വിജയമാകുവാൻ വേണ്ടി ഈ നിങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ നിർമ്മിച്ച വെൺശംഖുലം എന്ന ചിത്രത്തിന് സാറാണ് അതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തത്. പിന്നെ സാറിനെ പോലുള്ളൊരു വ്യക്തി വെച്ചൊരു പടം ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ദിലീപേട്ടൻ പൂർണ്ണ സപ്പോർട്ട്, ഞങ്ങൾ ഇന്നലെ പോയപ്പോഴും പറഞ്ഞു എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യാം, നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കും, സപ്പോർട്ട് ചെയ്യും. ബാബുസാറിനെ പോലുള്ള MTA സിനിമകൾ ചെയ്യുകയും അന്ന് മുതൽ എല്ലാ സീനിയർ എഴുത്തുകാരുമായിട്ട് ബന്ധമുള്ള സാറ് എന്നെ പോലുള്ളൊരു പുതിയ ഒരാൾക്ക് ഒരു നാലാമത്തെ സിനിമ എഴുതുന്ന ഒരാൾക്ക് അവസരം തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഈ സംരംഭം ഒരു വിജയമാക്കാൻ നിങ്ങളുടെ കരുത്തുറ്റ സപ്പോർട്ട് ആവശ്യമാണ്. അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നവോത്സര ആശംസകൾ നിന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.